വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9:1 വാക്യങ്ങളിൽ അന്ധനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന അത്ഭുതത്തിന്റെ വിവരണമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. തികച്ചു ഒരു നാടകീയമായ അവതരണ രീതിയിലൂടെയാണ് ഈ അത്ഭുതത്തെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുക. ഒരു നാടകത്തിലെ പോലെ തന്നെ വിവിധങ്ങളായ കഥാപാത്രങ്ങളും വിവിധങ്ങളായ രംഗങ്ങളിലൂടെയാണ് ഈ അത്ഭുതം മുന്നോട്ട് പോകുന്നത്. അവസാനത്തിൽ ചില സിനിമകളിലൊക്കെ കാണുന്ന ഒരു ആന്റി ക്ലൈമാക്സ് പോലെ ഈ അത്ഭുതത്തിന്റെ അവസാനത്തിൽ അങ്ങനെയൊരു ക്ലൈമാക്സ് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ തന്നെ ഭാഷയിൽ യേശുവിന്റെ വചനങ്ങളിൽ പറഞ്ഞാൽ അതിപ്രകാരം കുറിച്ചു വച്ചിട്ടുണ്ട്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യുന്നു. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം, അതാണ് ഈ അത്ഭുതത്തിന്റെ സമാപനത്തിൽ നാം കാണുന്നത്. ജന്മന അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച ലഭിക്കുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അത് സന്തോഷത്തിലേക്ക് വഴിതെളിക്കേണ്ടതിന് പകരം ഈ അത്ഭുതത്തിന്റെ പ്രതികരണങ്ങൾ അതൊരുപാട് വിഷമം ഉണ്ടാക്കുന്നതാണ്. സൗഖ്യം ലഭിച്ചവനെ വിചാരണ ചെയ്യുന്നു, അവനെ കുറ്റം വിധിക്കുന്നു, അവനെ പുറത്താക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വചനത്തിലെ ഈശോ ഇപ്രകാരം പറഞ്ഞത്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യുന്നുവെന്ന്. ഈ അത്ഭുതത്തെക്കാൾ ഉപരിയായി ഈ അത്ഭുതത്തോട് ഉണ്ടായ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ പ്രത്യേക ധ്യാന വിഷയമാക്കേണ്ടത്. അതിലാദ്യത്തേത് ഫരിസേയരുടെ പ്രതികരണമായിരുന്നു. അവരെ സംബന്ധിച്ച് ഈ അത്ഭുതമോ സൗഖ്യം ലഭിച്ചവന്റെ ജീവിതമോ ഒന്നുമല്ല പ്രശ്നം. ആ അത്ഭുതം നടത്തിയവനും അതോടൊപ്പം ആ അത്ഭുതം നടത്തിയത് ശാപത്തിലായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. ആ അത്ഭുതത്തിലൂടെ യേശുവിനെ കുറ്റം വിധിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയാണ് അവർ. ഉള്ളിലെ അഹന്ത യഥാർത്ഥ സത്യത്തിൽ നിന്ന്, യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിലും തിന്മ മാത്രം കാണുന്നവർ, എന്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവർ. ഉള്ളിലെ അഹന്ത നിറഞ്ഞതുകൊണ്ട്, ഞാനെന്ന ഭാവം നിറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ എന്തു ചെയ്താലും അതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ അവരുടെ മനസ്സ് ഒരിക്കലും അനുവദിക്കില്ല. യഥാർത്ഥ സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് അവർ. അങ്ങനെയുള്ള ആത്മീയ അന്ധതകൾ സുഖപ്പെടുത്താൻ എളുപ്പമല്ലെന്ന് ഈശോ വചനത്തിലൂടെ പറയുകയാണ്. രണ്ടാമതൊരു പ്രതികരണം അവൻ്റെ മാതാപിതാക്കന്മാരുടേതാണ്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ആദ്യം തിരിച്ചറിയുന്നത് മാതാപിതാക്കന്മാരാണ്. ഇവൻ ജന്മന അന്ധനായിരുന്നുവെന്നും ഇപ്പോൾ അവന് കാഴ്ച കിട്ടിയിട്ടുണ്ടെന്നും ആ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നു. എന്നാൽ ഫരിസേയർ ചോദിച്ചപ്പോൾ അവരെ ഭയന്നുകൊണ്ട്, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പേര് പറയേണ്ടി വരും, ക്രിസ്തുവാണ് കാഴ്ച കൊടുത്തതെന്ന് പറയേണ്ടി വരും, അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമം പറയുന്നവരെ യഹൂദ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെയൊരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ സത്യമറിഞ്ഞിട്ടും ആ സത്യത്തെ മനഃപൂർവ്വം അവർ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്. കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യം ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ മറച്ചു പിടിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ നഷ്ടമാകുന്ന ചില സൗഭാഗ്യങ്ങളെ ഓർത്ത് സത്യം മറച്ചു വയ്ക്കുന്നവരുണ്ട്. നലീശ പഠിപ്പിക്കുന്നു, ഏതവസ്ഥയിലും തീക്ഷ്ണതയോടുകൂടി സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കണം. ആദിമസഭയിലെ ധീരരായ ക്രിസ്ത്യാനികളെ പോലെ ഏതവസ്ഥയിലും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ സാധ്യമാകുന്ന ഒരു ധീരത, അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. മൂന്നാമത്, സൗഖ്യം ലഭിച്ചവന്റെ ജീവിതം തന്നെയാണ് നമ്മളൊരു ആത്മശോധന വിഷയമാക്കുക. അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്താൻ ഒരൊറ്റ വാക്കുകൊണ്ട് യേശുവിനെ സാധിക്കുമായിരുന്നു. എന്നാൽ അതു ചെയ്യാതെ തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി അവൻ്റെ കണ്ണിൽ പുരട്ടി സിലോഹായിൽ പോയി അവനോട് കഴുകാൻ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവൻ്റെ രക്ഷയ്ക്ക് അവൻ്റെ സഹകരണം ആവശ്യമാണ്. മനുഷ്യരക്ഷയ്ക്ക് മനുഷ്യൻ്റെ സഹകരണം തീർച്ചയായിട്ടും ദൈവത്തിന് ആവശ്യമാണ്. യേശു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുചോദ്യങ്ങളില്ലാതെ യേശുവിൻ്റെ വചനങ്ങളെ കൃത്യമായിട്ട് പാലിച്ച് അവൻ സൗഖ്യം പ്രാപിച്ചു. അനുസരണയോടുകൂടി ദൈവവചനത്തെ പാലിക്കുകയും ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കും. ഉള്ളിൽ എളിമയുള്ളവർക്ക്, അഹന്തയില്ലാതെ എളിമയുള്ളവർക്ക് മാത്രമാണ് അനുസരണം സാധ്യമാകും. പരിശുദ്ധ അമ്മയുടെ ജീവിതം വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. അന്ധകാരമുള്ളപ്പോൾ ഒന്നും വ്യക്തമായിട്ട് കാണാൻ നമുക്ക് സാധ്യമല്ല.
പ്രകാശത്തിലാണ് എല്ലാം വ്യക്തതയോടുകൂടി കാണാൻ സാധ്യമാകുന്നത്. ലോകത്തിൻ്റെ പ്രകാശം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ ഈ ലോകത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ സഹോദരങ്ങളെയും ഓരോ സാഹചര്യത്തെയും ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ കാണാൻ പഠിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് മനസ്സിലാകും. നല്ലത് പറയാൻ, നന്മ ചെയ്യാൻ, നന്മ പ്രവർത്തിക്കാൻ, നന്മ ചിന്തിക്കാൻ അത് സാധ്യമാകും. അന്ധകാരത്തിൽ നടക്കാതെ പ്രകാശത്തിൽ സഞ്ചരിക്കാം. പ്രകാശത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ജീവിതത്തിലെല്ലാം മനോഹരമാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മെ നയിക്കട്ടെ. ആമേൻ.